ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ്. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്: 4 എഗ്ഗ്, ബ്രെഡ്, കുറച്ച് ബട്ടർ, കാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒണിയൻ ചോപ്പ് ചെയ്തത്, ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, മസാല ചീസ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ഒലിവ്സ്, ഇത് സോൾട്ട്, പെപ്പർ പൗഡർ, ഒറിഗാനോ പൗഡർ. ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റിനുള്ള മിക്സ് റെഡിയാക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിൽ എഗ്ഗ് പൊട്ടിച്ച് ഒഴിക്കാം. ഈ എഗ്ഗിലേക്ക് ഒണിയൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇനി ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇനി മല്ലിയില ആഡ് ചെയ്യാം. ഇനി പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഇനി സോൾട്ട് ആഡ് ചെയ്യാം. എല്ലാം ആഡ് ചെയ്ത ശേഷം നന്നായി മിക്സ് ചെയ്യുക. മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒലീവ്സും ഒറിഗാനോയും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഒരു ടീസ്പൂൺ ഈ ബട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട ശേഷം 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇനി ചീസിൻ്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ബ്രെഡ് ചട്ടകം കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മൾ ടോസ്റ്റ് ഇവിടെ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി ബാക്കിയുള്ള ബ്രെഡും കൂടി ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ബ്രെഡും ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ആണ് ഫ്രണ്ട്സ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആണിത്. എൻ്റെ മൂത്താപ്പാൻ്റെയും ചാച്ചന്മാരുടെ വീട് അടുത്തടുത്താണ്. ഞാനിപ്പോൾ അനിഷ്ടാച്ചൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഫയേ മിനയുള്ളത്. എൻ്റെ പപ്പാൻ്റെ ഉമ്മ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ഓതുന്നുണ്ട്. ഇതാണ് ഫയേം ഈനേം. ഞങ്ങൾ കളിക്കണ കാര്യങ്ങൾ സംസാരിക്കണ ഇടയിൽ ഉപ്പ വന്നു. തൊട്ടടുത്ത് തന്നെ അൻസാചാച്ചൻ്റെ വീട്. അവിടെ പോയി അമ്മനിക്കാനും ഫൈസിനെ വിളിക്കണ കാര്യം ഞാൻ ഫയാനെടുത്ത് പറയായിരുന്നു. ഈനാനെയും കൂട്ടി അവരെ വിളിക്കാൻ ഞങ്ങൾ ഇറങ്ങി. ചെറുതായി മര ചാരുന്നുണ്ട്. ഞങ്ങളെ കളി ഒന്ന് കൊള്ളാവോന്നറിയില്ല. ഇതാണ് അൻസാചാച്ചൻ്റെ വീട്. ഇവിടെയാണ് ഫൈസയും അമ്മനും ഉള്ളത്.
ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത്തിമരത്തിൻ്റെ അടിയിലേക്ക് വന്ന് ഇവിടെയാണ് ഞങ്ങൾ എപ്പോഴും ഇരിക്കാറ്. ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറ്. മഴ പെയ്തിട്ട് മരം നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മരത്തുമ്മ കയറി. ഇവിടെ കയറിയിരിക്കണത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് വർത്താനം പേർന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് നടന്നു. ഞാനും ഫയയും കൂടി പാട്ട് പാടിയിട്ടാണ് വരുന്നത്. ഇതാണ് മൂത്താപ്പാൻ്റെ വീട്. മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ആമിനെ വിളിച്ചു. ആമി ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പിടിച്ചു. ഫസ്റ്റ് ഞങ്ങൾ എന്ത് കളിക്കും എന്നുള്ളത് ഡിസ്കഷനിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കണ്ണുകെട്ടിക്കളി തുടങ്ങി. കണ്ണുകെട്ടിക്കളിക്കണത് ഭയങ്കര രസമുണ്ടായിരുന്നു. അമ്മനിക്ക കണ്ണുകെട്ടി കളിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത്. അമ്മനിക്ക് ആ കാര്യം പിടിക്കാൻ കിട്ടിയില്ല. പിന്നെ ആമി കണ്ണുകെട്ടി. ആമിക്ക് ശേഷം ഞാൻ കണ്ണുകെട്ടി. പിന്നെ കണ്ണ് കെട്ടിയപ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ അവളെ നിൽക്കിയിരുന്നു. പിന്നെ അവൾ ഓടി വന്ന് ഫൈസിനെ പിടിച്ച്. ഈ കളി ഫിനിഷ് ചെയ്തപ്പോൾ അക്കൊക്കെ ഞങ്ങൾക്ക് സോങ് വെച്ചെന്നപ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഡാൻസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കസേര കളി തുടങ്ങി. കസേര കിട്ടാത്തോണ്ട് ഇനെ പിണങ്ങിപ്പോയി. ഒരേ സൈഡിക്ക് ഓടാൻ പറഞ്ഞിട്ട് ആമി ഓപ്പോസിറ്റ് സൈഡിക്കാണ് ഓടിയത്. ഇപ്പൊ ഫൈസിയാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടുന്നത്. ഫയ ഔട്ടായി കഴിഞ്ഞപ്പോ ഞാനും അമ്മക്ക് മാത്രമായി. അങ്ങനെ ഞാൻ കസേര കളിയിലത്തെ വിന്നറായി. പാലായത്ത് ഉമ്മയും ഉപ്പയും ഞങ്ങളെ കളികള് കണ്ടിരിക്കാണ്. കസേര കളി കഴിഞ്ഞപ്പോ ഞങ്ങള് ഞാനൊരു മനുഷ്യന് കളിക്കാൻ തുടങ്ങി. അത് കുറച്ച് ടൈം കളിച്ചപ്പോ ഞങ്ങൾക്ക് ബോറടിച്ചു. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് കളി പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹൈ ഡാൻസിങ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് അമ്മുനക്കാണ് എണ്ണിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് ബോറടിച്ചു. പിന്നെ ഞങ്ങൾ മൈക്ക് എടുത്തിട്ട് പാട്ട് പാടാൻ തുടങ്ങി. ഫസ്റ്റ് പാടിയത് ഉപ്പയാണ്. ജോണി ജോണി റൈംസ് ആണ് പാടിയത്. ഫൈസും ഫാത്തിയാണ് ഓതിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാനും ഫയയും കൂടി മാപ്പിള പാട്ട് പാടി. നേരം
നന്നായി ഇരുട്ടി തുടങ്ങി. കുറച്ച് ആൾക്കാരൊക്കെ ആൾ ഇവിടെ അവസാനിച്ചിട്ടില്ല കേട്ടോ, അവരെ ഞാൻ കാണിച്ചു തരാം. അക്കുക്കയും അമലുക്കയും ആദുക്കി ഇരിക്കണത് നോക്കിയേ. ഞങ്ങളെ കളി അവസാനിച്ചിട്ട് ഞങ്ങൾ സ്നാക്സ് കഴിക്കാൻ തുടങ്ങി. ഇന്നത്തെ ഈവനിങ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാ ദിവസവും ഇരുട്ടായാലേ ഞങ്ങൾ മൂത്താപ്പാൻ്റെ വീട്ടിൽ നിന്ന് പോവാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കണേ. ബൈ. അയ്യോ, ഒരു കാര്യം മറന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.